നമസ്കാരം. ഒരു ഗുരുവും ശിഷ്യനും മാസത്തിലൊന്ന് പട്ടണത്തിലെ അങ്ങാടിയിലെത്തും. എല്ലാ കടകളിലും ഈ ഗുരുവും ശിഷ്യനും കൂടെ കയറി ഇറങ്ങും. ഗുരുവാണെങ്കിൽ മിതവ്യയശീലമുള്ള ആളാണ്, ചെരുപ്പ് പോലും ഇടാറില്ല, വസ്ത്രധാരണമോ വളരെ ലളിതം. എങ്കിലും എന്തിനാണ് അദ്ദേഹം എല്ലാ കടകളിലും ഇങ്ങനെ കയറി ഇറങ്ങുന്നതെന്ന് ശിഷ്യന് സ്വാഭാവികമായി ഒരു സംശയമുണ്ടായി. അത് അദ്ദേഹം ഗുരുവിനോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഗുരു മറുപടി പറയുകയാണ്, എല്ലാ കടകളിലും കയറി ഇറങ്ങണം, എന്നാലല്ലേ എന്തൊക്കെ സാധനങ്ങൾ ഇല്ലാതെയാണ് നാം ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഒരാൾക്ക് ഇല്ലാത്തതിൻ്റെയും ഉള്ളതിൻ്റെയും കൂടെ കണക്കെടുക്കുമ്പോഴാണ് അയാളുടെ യഥാർത്ഥ സമ്പത്ത് നമുക്ക് മനസ്സിലാകുന്നത്. അത്യാവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയും വേണം. അനാവശ്യങ്ങളെ ചേർത്ത് പിടിക്കാനാണ് ഇന്ന് നമ്മിൽ പലർക്കും താല്പര്യം. അന്തസ്സിൻ്റെ പേരിൽ ഓരോ കാര്യങ്ങളും വാങ്ങിച്ചു കൂട്ടുന്നവർ ഇവ എങ്ങനെ അനുഭവിച്ച് തീർക്കണം എന്നതിനെക്കുറിച്ചുകൂടി തലപുകഞ്ഞ് ആലോചിക്കാറുണ്ട്. കണ്ണിൽപ്പെടുന്നതെല്ലാം സ്വന്തമാക്കണം എന്ന ഒരു തോന്നലില്ലാതിരിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. ആത്മനിയന്ത്രണവും അച്ചടക്കവും തന്നെയാണ് സംതൃപ്തമായ ജീവിതത്തിൻ്റെ താക്കോൽ.